റെഫറൻസ് ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഫിഷിംഗ് നോട്ട് നോക്കാം. വളരെ എളുപ്പത്തിൽ കെട്ടാം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നോട്ടാണ്ടോ ഇത്. സ്നെൽ നോട്ട് എന്നാണ് ഈ ഒരു നോട്ടിന് പറയുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഐലെസ് ഹുക്കുകളിൽ, ഈ ഹോളില്ലാത്ത ഹുക്കുകളിൽ നമുക്ക് ലൈൻ കെട്ടാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ നോട്ട് കെട്ടാനായിട്ട് ആദ്യം നമ്മളിതാ ഇങ്ങനെ ലൈനൊന്ന് ഈ ഹുക്കിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇത് താഴത്തോടെ ഒന്ന് എടുക്കണം. ഈ ഒരു ഭാഗം താഴത്തോടെ ഇതാ ഇങ്ങനെ എടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇത് അപ്പുറത്തോട്ട് ചുറ്റിയെടുക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് വൺ, നമുക്കൊരു ആറ് അല്ലെങ്കിൽ എട്ട് അല്ലെങ്കിൽ പത്ത്, നമ്മുടെ ഹുക്കിൻ്റെയും ലൈനിൻ്റെയും ഇതനുസരിച്ച്, ഹുക്കിൻ്റെ വലിപ്പവും ലൈനിൻ്റെ കട്ടിയും അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഈ ചുറ്റിൻ്റെ എണ്ണം തീരുമാനിക്കുന്നത്. അതിപ്പോൾ കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും വിഷയമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, നോ പ്രോബ്ലം. പിന്നെ ഇപ്പോൾ ഇങ്ങനെ തന്നെ കെട്ടാൽ ചുമ്മാ കടുങ്കെട്ടിട്ടാലും നമുക്ക് മീനിനെ പിടിക്കാം, പക്ഷേ ഇത് ബെറ്ററാണ്, കൊളുത്ത് നേരെ ഇരിക്കും, പിന്നെ നല്ല സ്ട്രോങ്ങുമാണ്. അതിനാണ് ഇങ്ങനെയുള്ള ഫിഷിംഗ് നോട്ട്സ്. ഇനി നമുക്ക് ധാരാളം നോട്ട്സ് നോക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് പ്ലേലിസ്റ്റിൽ കുറേ അധികം വീഡിയോസ് ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് തുടങ്ങുന്നു. അപ്പോൾ ദാ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഈ ഹോളിക്കൂടെ ഇങ്ങനെ അങ്ങ് കയറ്റുക. ഇനിതാ ഈ പുറത്തേക്ക് എടുക്കുന്ന ഭാഗത്തൊന്ന് മുറുക്കെ പിടിക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് വലിച്ചൊന്ന് കൊടുക്കുക. ജസ്റ്റ് ചുമ്മാ ഒന്ന് വലിച്ചാൽ മതി കേട്ടോ. ഇനി ഇത് അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് മോണോലൈനുകളാകുമ്പോഴത്തേനും നന്നായിട്ട് ടൈറ്റ് ചെയ്യേണ്ടി വരും. ബ്രൈഡാണെങ്കിലും ടൈറ്റ് ചെയ്യണം, എന്നാലും ഇതൊന്ന് നമ്മൾ പ്രത്യേകിച്ച് കട്ടിയുള്ള മോണോലൈനുകളൊക്കെ ആണെങ്കിൽ ഒന്ന് നമ്മൾ ശരിക്കും വലിച്ച് ടൈറ്റ് ചെയ്യണം. അതുപോലെ വലിയ കൊളുത്തുമാണെങ്കിൽ വലിയ കൊളുത്തും കട്ടി കൂടിയ മോണോലൈനും ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളിത് ഇങ്ങനെ വലിക്കുന്നതിന് പകരം ഒന്ന് നമ്മളെവിടെയെങ്കിലും ഒന്ന് ഇത് ഹുക്ക് ചെയ്ത് വെച്ചിട്ട് വലിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെക്കുക. വലിയ കൊളുത്തും വലിയ മോണോലൈനുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ, എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. വലിക്കും തോറും ഇത് മുറുകും സെറ്റാകും. ഇതിനകത്തു നിന്നും ലോകത്ത് മീൻ പോകത്തില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നോട്ടാണ് കേട്ടോ ഇത്. ഞാൻ മനഞ്ഞിനും വാളയ്ക്കും ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പാണിത്. ഇതിനകത്ത് കോഴിക്കുടൽ പിന്നി പിന്നി കോർക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഐലസ്സായിട്ടുള്ള, അതായത് ഇങ്ങനെ ഹോള് വരാത്ത ഇതുപോലുള്ള കൊളുത്തുകൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ കെട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിനി ഹോളുള്ള ഒരു ഹുക്കിൽ എങ്ങനെ ഇത് കെട്ടാമെന്ന് നോക്കാം കേട്ടോ. ഹോളിൽ കൂടെ ജസ്റ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് കയറ്റിയെടുക്കുക. ലൈൻ കയറ്റിയെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു പിടിക്കുക. എന്നിട്ട് ഇത് അതേപോലെ തന്നെ പുറകോട്ട് ഇങ്ങനെ അങ്ങ് എടുക്കുക. ഇതൊന്ന് ഹോളിൽ കൂടെ കയറ്റണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഇത് ചുറ്റിയെടുക്കുക. പിന്നെ നമ്മുടെ ലൈനിൻ്റെ വണ്ണവും അതുപോലെ ഹുക്കിൻ്റെ സൈസും അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ചുറ്റിൻ്റെ എണ്ണം. സാധാരണ രീതിയിലൊരു ആറ് എട്ട്, പിന്നെ ചിലതിൽ നാല് വരും ചെറുതാകുമ്പോൾ, അങ്ങനെയൊക്കെയാണോ നമ്മൾ കെട്ടുന്നത്. പിന്നെ ചിലതിൽ പത്ത് പതിനഞ്ച്, നമ്മുടെ ലൈനിൻ്റെ കട്ടിയും കുറവാണെങ്കിൽ വണ്ണം കുറവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ ചുറ്റും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ട് വലിക്കുക, നന്നായിട്ട് വലിച്ച് മുറുക്കി കൊടുക്കുക. അതാ ഇങ്ങനെ ഉള്ള കത്രികയുടെയോ പ്ലെയറിൻ്റെയോ ഈ ഭാഗത്തിട്ട് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് വലിച്ച് മുറുക്കാം. എവിടെയെങ്കിലും ഉടക്കുക, എന്നിട്ട് വലിക്കുക, മുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനബിൾ ചെയ്ത് ഓൾ സെറ്റ് ചെയ്ത്